നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടദോശയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പച്ചരി ഇതുപോലെ 2 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ എല്ലാം ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിരിക്കുന്നത്. ചെറുപയർ പരിപ്പ് 2 ടേബിൾ സ്പൂൺ, സാമ്പാർ പരിപ്പ് 2 ടേബിൾ സ്പൂൺ, ഉഴുന്ന് 2 ടേബിൾ സ്പൂൺ, ഇത് കടലപ്പരിപ്പ്, ഇത് സാമ്പാർ പരിപ്പാണേ. എല്ലാം 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എണ്ണ, പിന്നെ 3-4 വറ്റൽമുളക്, ഇത്രയും മതി നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള അടദോശ ഉണ്ടാക്കാനേ. ഇതാ ഇത് ഞാൻ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണേ. രണ്ട് നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട്, എല്ലാം കൂടെ നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് റാഗി ചേർക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇതിനകത്ത് ഫ്ലാക്സ് സീഡ് ചേർക്കാം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ചേർക്കാൻ പറ്റുമേ. നമുക്ക് ഡയബറ്റീസുകാർക്ക്, തൈറോയിഡുകാർക്ക്, അങ്ങനെ കൊളസ്ട്രോളുകാർക്ക്, അങ്ങനെ അതെങ്ങനെയൊക്കെ ഉള്ളവർക്ക് അരിയാഹാരം കൂടുതൽ കഴിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റുമേ. ഈ തരത്തിൽ ദോശ ഉണ്ടാക്കാൻ പറ്റുമേ. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാമേ. ഇതുപോലെ മിക്സിയുടെ വലിയ ജാറിൽ വേണം നമ്മൾ അരച്ചെടുക്കാനേ. അതുപോലെ ഞാൻ ഒരു കാര്യം വിട്ടുപോയേ, ഇതേണ്ട കായം, കായം 1 ടീസ്പൂണും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഈ അരയ്ക്കുന്ന കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാ ഈ പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ചെറുപയർ പരിപ്പ് ഞാൻ ഇട്ടേക്കുന്നത്, ചെറുപയർ പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, പച്ചരി, സാമ്പാർ പരിപ്പ്, കടലപ്പരിപ്പ്. നിങ്ങൾക്ക് ഇതിനകത്ത് ചെറുധാന്യങ്ങളായിട്ടുള്ള തീന, റാഗി, ഫ്ലാക്സ് സീഡ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം, കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, 4-5 വറ്റൽമുളക് നിങ്ങളുടെ എരിക്ക അനുസരിച്ച്. പിന്നെ ഉപ്പിടണം, പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടി ഇടണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതാണ് നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് തരുന്നത്. ഞാനൊരു ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം ചൂടാകണം ദോശക്കല്ല്. അതിന് ശേഷം നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നെയ്യൊക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. രണ്ട് സൈഡിലും കുറച്ച് കുറേശ്ശെ എണ്ണ തൂകി കൊടുക്കണം. ഞാൻ എണ്ണ തൂകുന്നത്, കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതേ നല്ല 1/2 അടദോശ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയുകയും വേണം കേട്ടോ.